നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 20 മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര. കമ്മ്യൂണിസ്റ്റ് കോട്ട 2019 തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് ചെന്ന കെ മുരളീധരൻ വടകര പിടിച്ചെടുത്തു. അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടൊരു ഒന്ന് ഉറച്ചു വരികയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തെ അങ്ങ് തൃശ്ശൂരിലേക്ക് വിടുന്നത്. തൃശ്ശൂർ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വിടുന്നു. ഈ എപ്പോഴും തെക്കോട്ടും വടക്കോട്ടും കോൺഗ്രസിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മുരളീധരന്. ഈ ഷാഫി പറമ്പിലിനെയാണിപ്പോൾ വടകരയിൽ ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3 തവണയായിട്ട് വടകര മണ്ഡലം വലതുപക്ഷത്താണ്. കടത്തനാടിൻ്റെ ചെങ്കോട്ട തകർത്ത് മുല്ലപ്പള്ളി 2 വട്ടവും 1 തവണ മുരളീധരനും അരക്കിട്ടുറപ്പിച്ചു വടകരയെ. പൊരുതി വീണത് സതീദേവിയും ഷംസീറും പി ജയരാജനുമാണ്. ഇത്തവണ എന്ത് വില കൊടുത്തു ഈ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന യജ്ഞവുമായിട്ടാണ് CPM രംഗത്തിറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ കരുത്തയായ സ്ഥാനാർത്ഥി KK ശൈലജയാണ്. ഷാഫി മണ്ഡലത്തിൽ ഇറങ്ങുന്നതിന് ഏതാനും 1 മാസം മുമ്പ് തന്നെ ശൈലജയെ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും നിറഞ്ഞു കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കഴിവ് തെളിയിച്ച യുവ രക്തം. മുരളീധരൻ കൈവിട്ട വടകരയിൽ കഴിഞ്ഞ ദിവസം പ്രഫുലിനായി പത്മജ ഇറങ്ങിയതും വേറിട്ട ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചയായി മാറി എന്നുള്ളതാണ്. വർഷങ്ങളോളം CPMൻ്റെ ഉരുക്കുകോട്ടയായി സൂക്ഷിച്ചതാണ് ഈ മണ്ഡലം. 2004 CPMൻ്റെ അവസാന ജയം. അഡ്വക്കേറ്റ് P.സതീദേവിയായിരുന്നു സ്ഥാനാർത്ഥി. 130,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് സതീദേവി നേടിയത്. 2009 ആയതോടെ കഥ മാറി. TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ട് റവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി RMP. CPM ആടി ഉലഞ്ഞു. സതീദേവി തന്നെ സ്ഥാനാർത്ഥിയായെങ്കിലും കോൺഗ്രസിൻ്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 500,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സതീദേവിയെ തോൽപ്പിച്ചു. 2014 മുല്ലപ്പള്ളി നയിച്ചു. പ്രതിയോഗിയായി ഷംസീർ വന്നിട്ട് ഒന്നും നടന്നില്ല. 19 മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കാൻ P.ജയരാജനെ ഇറക്കി നോക്കി. പക്ഷേ K.മുരളീധരന് മുമ്പിൽ ജയരാജനും കാലിടറി. ഇതതിൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രമാണ്. 2024 തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഇടതുപക്ഷത്തിന് വടകരയിൽ ജീവൻ മരണ പോരാട്ടമാണ്. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ CPM ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം, അതുപോലെ തന്നെയാണ് വടകരയും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറത്ത് ചന്ദ്രശേഖരൻ കേസിലെ ഇരട്ട ജീവപര്യന്തമുണ്ടാക്കിയ കോലാഹലങ്ങളെപ്പോലും മറികടക്കണമെന്ന ഭഗീരഥ പ്രയത്നം. എല്ലാം കൊണ്ടും കേരള ഉറ്റുനോക്കുന്ന VIP മണ്ഡലമാണിപ്പോൾ വടകര. 1/6 ഇടതുപക്ഷത്താണ് നിയമസഭയിൽ. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റിയാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വടകര ലോക്സഭാ നിയോജക മണ്ഡലം. വടകര നിയമസഭാ മണ്ഡലം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം LDFിൻ്റെ കയ്യിലാണ്. വടകരയിൽ നിന്നാണ് KK രമ. LDFും UDFും പൊരിഞ്ഞ് പോരാടുന്ന വടകരയിൽ NDA ഗ്രാഫ് ഉയർത്താനും ശ്രമിക്കുന്നുണ്ട്. കോലിബി സഖ്യമൊക്കെ പഴങ്കഥയെന്നാണ് UDFും BJPയും പറയുന്നത്. 2009 മുതൽ BJPയുടെ ഗ്രാഫ് മുകളിലോട്ടാണ്. ജയം പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഇത്തവണയും വലിയ ഗ്രാഫിൽ വോട്ട് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. അത്തരമൊരു പോരാട്ടത്തിലാണ് ദേശീയ നേതാക്കളെ അടക്കം ഇറക്കി BJP പ്രചാരണം നടത്തുന്നത്.